നമസ്കാരം റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ്ഡോട്ട് കോം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കറിവേപ്പില മല്ലിയിലയൊക്കെ ഇട്ട് ഉള്ള ഒരു ഗ്രേവി നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും പെറോട്ടയ്ക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു ഗ്രേവി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ കറിവേപ്പില കുറേ മല്ലിയിലയൊക്കെ ഉപയോഗിക്കും. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ടോ ഒന്ന് നോക്കുക. ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കാം. പക്ഷേ അതിനുമുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു സ്വല്പം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആ ചൂടായി വരുമ്പം തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് അങ്ങ് കിട്ടും. കണ്ടവാനം പൊട്ടാൻ തുടങ്ങാതെ പയ്യെ അതിൻ്റെ കൂടത്തിൽ തന്നെ അങ്ങ് ചൂടായി വരട്ടെ. പിന്നെ ഒരു ഒരിഞ്ച് ഇഞ്ചി ഞുറുക്കിയത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ആ പുറത്തെ തൊലിയൊക്കെ മാത്രം കളഞ്ഞങ്ങ് ഇട്ടു. ഇതെല്ലാം നമ്മൾ അരച്ചെടുക്കും. ഒരു 3 പച്ചമുളക് മുറിച്ച് അങ്ങ് ഇട്ടു. നമ്മൾ കുറേ കറിവേപ്പില ഇടുകയാണ്. ഏകദേശം ഒരു വലിയ പിടി മാത്രം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഇടാം, ഇനി ഇടാം. ഇനി നമ്മളിടുന്ന മല്ലിയിലയാണ്. മല്ലിയിലയും അതെ തണ്ടോട് കൂടി തന്നെയാണ് ഇടുന്നത്. വലിയൊരു പിടി മല്ലിയിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടു. തീയൊക്കെ അങ്ങ് കുറച്ച് വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഒതുങ്ങട്ടെ. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ ഉള്ളൂ. നമുക്ക് അരയ്ക്കാനുള്ളതാണ്, ഇതിനൊന്ന് ഒതുക്കി എടുക്കുന്നുള്ളതേ ഉള്ളൂ. കറിവേപ്പിലയൊക്കെ കുറവെന്ന് തോന്നുവാണ്. ഇനി ഇടാം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറിവേപ്പില മല്ലിയിലയാണ്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് തേങ്ങാ ചിരണ്ടി ഞാൻ ഇട്ടു. ഇനി നമ്മൾ പുളി, നമുക്ക് നമ്മുടെ വാളംപുളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വേണമെങ്കിലും ഇടാം. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ടാമറിൻ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. പുളിയാണ് ഇടുന്നതെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കി അങ്ങ് എടുക്കുക. പേസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അരയ്ക്കാൻ നേരത്ത് നേരിട്ട് അങ്ങ് ചേർക്കുകയാണ്. നമ്മളിത് കരിച്ചൊന്നും കളയുന്നില്ല. നമുക്ക് ആ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് കിട്ടണം. അത് കാരണമാണ് തണ്ടും കൂടെ സാധ്യത നമ്മൾ മല്ലിയിലയൊക്കെ ഇട്ടത്. ഇനി ഇവനെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുക്കും. ഒന്ന് തണുക്കട്ടെ, ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. നമ്മളത് മിക്സിയിലേക്ക് മാറ്റി ഇനി കുറച്ച് ടാമറിൻ്റെ പേസ്റ്റ് ഒഴിക്കുകയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടാമറിൻ പേസ്റ്റ് ഒഴിച്ചു. ഇനി അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിവനെ ഒന്ന് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കും. അപ്പോൾ നമ്മളത് അരച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇവനെ അങ്ങ് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വീണ്ടും കുറച്ച് എണ്ണ ഇവിടെ ആക്കാം. ഒരു 3 ടീസ്പൂൺ മാത്രം എണ്ണ അങ്ങ് ഒഴിച്ചു. അതൊന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വരുന്ന വരവിന് തന്നെ ഒരു സ്വല്പം ഉലുവ അങ്ങ് ഇട്ടു. അത് ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ശകലം കയ്പൊക്കെ കൂടിപ്പോയെന്നിരിക്കും. കാരണം 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അതിനേക്കാളും കുറച്ചോ ഇട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മാത്രം ജീരകവും കൂടെ അങ്ങ് ഇട്ടു. അപ്പോൾ ആ ജീരക ഉലുവയും കൂടെ ഇങ്ങനെ പൊട്ടി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 സവാള ഇങ്ങനെ നുറുക്കി അങ്ങ് ഇട്ടു. ചെറുതായിട്ട് അരിഞ്ഞല്ല ഇട്ടത്, ഇങ്ങനെ ഇതളുകളാക്കി മാറ്റി അങ്ങ് ഇട്ടു. അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പം തന്നെ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും കൂടെ ആയിരിക്കണം. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രേവിയാണ്. സവാള ഇന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് അതിൻ്റെ കൂടെ അങ്ങ് ഇടുവാണ്. നമ്മൾ തക്കാളിയും കൂടെ കൂട്ടി അവനെ ഒന്ന് ഇളക്കുന്നു. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇവനെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അവൻ അടഞ്ഞിരുന്ന ഒരു സകല നേരം വേവട്ടെ. നമുക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ ഉണ്ട്, പിന്നെ തക്കാളി എന്നൊക്കെ വന്ന വെള്ളമൊക്കെ ഉണ്ട്. അപ്പം കരിഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട. ഒരു കുറച്ച് നേരം ഒന്ന് അവനൊന്ന് വെന്ത് വരട്ടെ.
ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് അവനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചു, അത് മതി. അതിനുള്ള വേവൊക്കെ മതി. തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളിടാം, അത്യാവശ്യം പൊടികൾ മാത്രം. ഒരു ഞുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മാത്രം മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ആ പൊടികളും കൂടെ അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറട്ടെ. ഇനി നമ്മുടെ പേസ്റ്റ് അങ്ങ് ഒഴിക്കുകയാണ്. പേസ്റ്റും ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ആദ്യം ആ പേസ്റ്റ് അങ്ങ് ഇടാം. ഏകാരണം വെള്ളം ഒഴിക്കണം. അത് മിക്സിയുടെ ജാറിൽ അടിച്ചാണ് ഒഴിക്കുന്നത്, അതുകാരണം ഒത്തിരി ഞാൻ തോണ്ടി അങ്ങ് ഒഴിക്കുന്നില്ല. അതിൻ്റെ കൂടത്തിൽ തന്നെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു. ഞാനൊരു കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. അധികം ഒന്നും ഒഴിച്ചില്ല, ഒരു കുറച്ചുകൂടി ഒഴിച്ചുള്ളൂ. ഒത്തിരി അങ്ങ് നീണ്ട് പോകുമൊന്നും വേണ്ട, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു നോക്കുകയാണ്. ഇനി നമ്മൾ ഉപ്പിടാൻ പോവുകയാണ്. നമ്മൾ ലാസ്റ്റാണ് ഇതിൻ്റെ ഉപ്പിടുന്നത്. ഓക്കെ, ആ പുളിയായിട്ട് ബാലൻസ് ചെയ്ത് നല്ലൊരു പരുവത്തിൽ ഉപ്പിൻ്റെ ഒരു ലെവലായിട്ടുണ്ട്. ഇനി ഒരു അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ അവനൊരു ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇത് മതി. ആ വേണ്ടല്ലേ, ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത് മതി. അപ്പോൾ അവസാനം മുകളിലൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വെതറി ഒന്ന് ഇളക്കി ഇനി എടുത്താൽ മതി. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഐറ്റം റെഡി ആയിരിക്കുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് .com സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.